എത്ര നേരായമേ ഫോൺ കിടന്ന് അടിക്കുന്നു, ഒന്നെങ്കിലും ഇതൊന്ന് കട്ട് ചെയ്യ്, അല്ലെങ്കിൽ അതൊന്ന് എടുക്ക്, അറ്റ്ലീസ്റ്റ് ഒന്ന് ബ്ലോക്ക് എങ്കിലും ചെയ്തോ. അത് എത്ര തവണ ചെയ്തതാ, വേറെ നമ്പറിൽ നിന്ന് വീണ്ടും വിളിക്കും. എന്നാ ഞാൻ എടുത്ത് രണ്ടെണ്ണം പറയട്ടെ. വേണ്ട, നീ ഇത് കഴിച്ചിട്ട് പോകാൻ നോക്ക്. ആ ഇത് തന്നെ ഞാൻ പറയണേ, ഇനി എത്ര നാളെങ്കിലും ഒറ്റയ്ക്ക്, അതും ഞാൻ കൂടെ ഇല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, അമ്മയ്ക്കൊരു കൂട്ട് വേണം, കുറച്ച് ബോൾഡായിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. നടപ്പില്ലാത്ത കാര്യം പറഞ്ഞ് മോള് വെറുതെ വെയിൽ കൊള്ളണ്ട. നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് നീ എബ്രോഡ് പോകൂ, അടുത്ത ദിവസം ഒരു കുട്ടിയോട് നിന്നെ വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. കല്യാണം എന്നൊന്നും പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എനിക്ക് ചിന്തിക്കുന്ന അമ്മക്ക് നല്ലത്, അല്ലെങ്കിൽ മോള് എംബസിൽ ഇന്റർവ്യൂവിന് പോകുന്നില്ല. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കൊരു അഫയർ ഉണ്ട്, ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ. നീ ഇഷ്ടപ്പെട്ട ആളെ സ്വയം തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല. ആരാണ് ആള്? ജീവൻ. ജീവനോ? അതിന് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സിന് എന്താ ഇഷ്ടപ്പെടാൻ പാടില്ലേ? ഞങ്ങള് വർഷങ്ങളായിട്ട് ഇഷ്ടത്തില്ല. ആയിക്കോട്ടെ, ശരി, അവന്റെ വീട്ടുകാരുമായിട്ട് വരാൻ പറ. എന്താ ആലോചിക്കുന്നെ? ഇല്ല, ഒന്നുമില്ല. പറയാം പറയാം പറയാം. ഞാനങ്ങും വരുന്നില്ല. ഈ തോന്നിവാസിൽ നിന്ന് മുക്കട്ട ദിവാകരനെ കിട്ടിയത് നാലാളറിയുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനായ ആ ചെറുക്കന്റെ മുഖത്തോടെ നോക്കി മുട്ടേന്ന് വിരിഞ്ഞിട്ടുണ്ടവൻ. ഈ പിള്ളേരുകളിക്കൊക്കെ കൂട്ടിരിക്കാൻ അളിയന് നാണം ഉണ്ടാ. നിലമ്പൂര് മുക്കട്ട ഭാഗത്ത് വന്നിട്ടേ ദിവാകരൻ ഒന്ന് അന്വേഷിച്ചു നോക്കണം, അപ്പൊ അറിയാം. വെറുതെ ശൈശവാഹം ഉണ്ടാക്കാൻ നടക്കണം. അതെ, മൂക്കട്ട ദിവാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ പട്ടിക്കും പൂച്ചക്കും വരെ. മൂക്കട്ട അല്ലടോ, മുക്കട്ട. ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ദേ അളിയെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വണ്ടി കയറിയത്. എന്റെ പെങ്ങള് മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. അവന്റെ അമ്മാവനെന്ന് പറഞ്ഞിടത്ത് ജീവിച്ചിരിപ്പുണ്ടല്ല. നിങ്ങൾ പോയി കാണിയ ഉറപ്പിക്ക എന്താണെന്ന് വെച്ചാ ചെയ്തോ. ഞാനങ്ങും വരുന്നില്ല. ആ അതെ, ദിവാർജിയാണ്. ആ തോമസേ, നിങ്ങളാദ്യം കമ്മറ്റി വിളിക്ക്, എന്നിട്ട് എന്നെ ഒന്ന് വിളിക്ക്. നിങ്ങളുടെ മാത്രം അഭിപ്രായം. അതെ, താൻ കൂടുതലൊന്നും ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. അയാൾ അങ്ങനെയൊക്കെ പറയും. വരും വരും, കേറി വരും. വരം വരാം. എതിരു നിന്നാൽ വെട്ടി നിരത്തിയിരിക്കും, നിരത്തിയിരിക്കും. താൻ ധൈര്യമായിട്ടിരിക്കും. എന്റെ പേര് മല്ലിക, ഞാൻ മായയുടെ ഫ്രണ്ടാണ്. ഇത് എന്റെ മോള് ചിന്നു. ചിന്നു അല്ല, ഞാൻ പറയാം. എന്റെ പേര് ശ്രീപ്രിയ, ഞാൻ 4th സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്. ഇവളുടെ ഒരു കാര്യം, ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കൊട്ട ഇടഞ്ഞു നിൽക്കണം. എടോ, ഞാൻ ഈ വെള്ളയും വെള്ളയിട്ട് നടക്കണ ചിരക്കാനല്ല, ഫോണിൽ തന്നെ. എന്ത് ചെയ്യാനും, രാഷ്ട്രീയം തലക്ക് പിടിച്ചിരിക്കുന്ന മനുഷ്യന്. അല്ലേ, മൂക്കട്ടയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അളിയൻ? പറയാതിരുന്നതല്ല, പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സമ്മതിക്കത്തില്ല. പുള്ളിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പുള്ളി എങ്ങനെയാണ് പുള്ളിയുടെ സ്വഭാവം. ആ അതെ, പെണ്ണു ഞാൻ അമ്മൂൻ്റെ അമ്മ മായ. ഞാൻ സംഗീത വിദ്യാപീഠത്തിൽ മ്യൂസിക് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു, കഴിഞ്ഞ 8 വർഷമായിട്ട്. എനിക്ക് ഇവളേ ഉള്ളൂ, ഇവളാണ് എൻ്റെ എല്ലാം. എല്ലാവരും ചായ കുടിക്കൂ, നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ചെറുക്കൻ്റെ അച്ഛൻ ജയശങ്കർ, ബിസിനസ്മാനാണ്. ഞാൻ ചെറുക്കൻ്റെ ചിറ്റപ്പൻ സുന്ദരേശൻ, SBI വർക്ക് ചെയ്യും. ഇതെൻ്റെ വൈഫ് സത്യഭാമ, ഹൗസ് വൈഫാണ്. ഇതെൻ്റെ മോൻ പ്രണവ്, 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.
ഇത് പിന്നെ അറിയാലോ, നമ്മുടെ സൂത്രധാരൻ. പിന്നെ ഒരാൾ കൂടി ഉണ്ട്, ചെറുക്കൻ്റെ ഒരേ ഒരു അമ്മാവ്. ഫുൾ ടൈം ബിസിയാണ്, രാഷ്ട്രീയത്തിലാണ്. മുക്കട്ടെ വെട്ടണമെങ്കിലേ ഒരുത്തരിനി ജനിക്കണം. ചിന്നു അറിയായിരിക്കുമല്ലോ, ജീവന്റെ അമ്മ മരിച്ചിട്ടിപ്പോ 10 വർഷം കഴിഞ്ഞു. അറിയാം, ജീവൻ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിക്ക്. ഇതിലാരോ ചെക്കൻ കണ്ടാൽ അറിയാൻ പോലെ, ഇതാണ് ചെക്കൻ. അപ്പൊ അങ്ങനെ മാൻഡീനെ കല്യാണം കഴിക്കോ ചിന്നു? അല്ല, സിനിമയൊക്കെ കല്യാണ പെണ്ണല്ലേ ചായ കൊടുക്കുന്നത്? ഇവിടെ അങ്ങനെ മാൻഡി അല്ലേ ചായ തന്നെ, അതുകൊണ്ടാ ചോദിച്ചേ. ചിന്നു നീ വാങ്ങിക്കൂട്ടോ. സാരയില്ലെന്നേ, കുട്ടികളല്ലേ. അമ്മ പോകുന്നതിന് മുമ്പ് എൻഗേജ്മെന്റ് നടത്തിയേ പറ്റൂ, എനിക്ക് അത്രേ ഉള്ളൂ. അമ്മ എന്ത് പറയുന്നു? അമ്മ ഒറ്റയ്ക്കാവുന്ന ഒറ്റ പ്രോബ്ലം ഉള്ളെങ്കിൽ എനിക്ക് ഇനി ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. കണ്ടില്ലെങ്കിലേ, ഇതുപോലുള്ള ന്യൂയിസൻസ് കാരണം അമ്മ എനിക്ക് ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റാത്തത്. ഹായ്, നീ ഇത്ര സുന്ദരിയായിരുന്ന, ഇത്ര ചെറുപ്പായിരുന്ന. അന്ന് നപ്പുരത്തിട്ട് നിന്റെ കൂടെ എനിക്ക് വന്നപ്പോ തൊട്ട് നിന്റെ ശബ്ദം കേട്ട് ഞാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട. ഈ എന്താ മുത്ത ഇത്ര നാൾ വിളിച്ചെടുക്കാതിരുന്നത്? ഷോ, ഇപ്പോഴെങ്കിലും എടുത്തല്ല. ഞാനേ ഞാൻ എന്റെ മുത്തിനൊരു ഉമ്മ തരട്ടെ. തരട്ടെ, ഞാനൊരു ചുട്ടി ചുംബനം. ചുംബന പൂ കൊണ്ടുപോടി തമ്പുരാട്ടി നിന്നെ ഉറക്കാം. പാട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ട? ഉമ്മയുടെ കാര്യം പറഞ്ഞപ്പോ നാണിച്ച് ഓഫാക്കി കളഞ്ഞ. ഞാൻ അത്ര വലിയ ഭയങ്കരൊന്നുമല്ലേ, കാഴ്ചയിൽ സിംഹത്തിനെ പോലെ ഇരിക്കണമെങ്കിലും ഒക്കെ ഞാൻ സിംഹത്തിന്. അതെ, ഞാൻ ഉമ്മ തരട്ടെ. ഉത്രാടരാത്രിയിൽ ഉണ്ണാതുറങ്ങാതെ ഉമ്മറപ്പടിയിൽ ഞാൻ കാത്തിരുന്നു. അത് നല്ല പാട്ടല്ലേ അലിയ. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് ബോധപൂർവം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടിയാണല്ലേ. എന്റെ പട്ടി മുക്കട്ട പിണങ്ങി പോവാണെന്ന് തോന്നുന്നു. മുക്കട്ട ഉമ്മർക്കൊന്നും അറിയാൻ പാടില്ല. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയാനകമാണ്. സിംഹമാണ് ഞാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചേർക്കേണ്ട അമ്മാവൻ. മൂക്കട്ട മൂക്കട്ടയല്ല അല്ലേ, മൂക്കട്ട. നീ എവിടാ? ഞാൻ വീട്ടില്. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വിളിച്ചതാ. എന്ത് കാര്യം? എന്ത് കാര്യം? ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞിരുന്നില്ലേ? ഓ, അത് ആ അതന്നെ. നീ എന്റെ കാമനായിട്ടൊന്നും അഭിനയിച്ചേ പറ്റൂ. ശരിയാവോ? നിന്റെ അച്ഛനൊരു കൂട്ട് വേണം, എന്റെ അമ്മയ്ക്കും ഒരു കൂട്ട് വേണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടിനെയും കൂടെ കൂട്ടിക്കിട്ടാ. ആ, അപ്പോ നമുക്കൊന്ന് കളിച്ചു നോക്കാല്ലേ. അതെ, നമ്മളൊരു സൂത്രം പ്രയോഗിക്കാം. ഇതാണോ നീ എന്ന് പറഞ്ഞാള്? ഒരു കല്യാണ സൂത്രം.